Assalamu alaikum wa rahmatullahi wa barakatuh. Isme Anzila bint Ibrahim. Innu nammal edukkan pogunnathu second unitile second lesson aanu. Nammude second lessonde peraanu Hayya Naruhu. Let's go. Namukku pogam. Endha nammude second lessonde peru Hayya Naruhu. Kazhinja classil nammal Siyah min Shajara enna lesson padichille. എന്തായിരുന്നു ആ ലെസണിലെ കഥ? പാമ്പിൽ നിന്നും കൊക്കിൻ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ച കാക്കയുടെ കഥയായിരുന്നു. ആ കഥയുടെ തുടർച്ച തന്നെയാണ് ഈ സെക്കൻഡ് ലെസണും. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയണ്ടേ? കാക്ക എങ്ങും പോകാതെ കൊക്ക് വരുന്നത് വരെ തൻ്റെ രണ്ട് ചിറകൾക്കിടയിൽ കൊക്കിൻ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു. ദാ കൊക്ക് വരുന്നു. ഇനി കൊക്കും കാക്കയും തമ്മിലുള്ള ഹിവാറാണ് നമുക്ക് ഈ ഹയ്യാ നെറുഹു എന്ന ഈ ലെസണിൽ പഠിക്കാനുള്ളത്. എന്താണ് ഹിവാറ്? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? എന്താണ് സംഭാഷണം, കോൺവെർസേഷൻ? നമുക്ക് കേൾക്കാം അവർ എന്താ സംസാരിച്ചതെന്ന്. ഒറാ താലിയ സുദീഖേ, കമോൺ മൈ ഡിയർ ഫ്രണ്ട്, താൽ വരൂ. എന്റെ പ്രിയ കൂട്ടുകാരാ, ഞാൻ ഇവരെ സംരക്ഷിച്ചു പാമ്പിൽ നിന്നും. അപ്പോ അതിശയത്തോട് കൂടിയിട്ട് ലക്ലക് ചോദിക്കുകയാണ്, പാമ്പോ എവിടെ? തഹത ശജ്റ, അണ്ടർ ദ ട്രീ, മരത്തിനു താഴെ. ലക്ലക് അന അഖാഫ്, ഐ ആം അഫ്രൈഡ്, അന അഖാഫ്, ഞാൻ ഭയപ്പെടുന്നു. ഉറാബ് നറുഹു മിൻ ഹുന, ലെറ്റ്സ് ഗോ ഫ്രം ഹിയർ. നറുഹു നമുക്ക് പോകാം, മിൻ ഹുന ഇവിടെ നിന്ന്. ലക്ലക് ഇല ഐന, ടുവേർഡ് എവിടേക്ക്? ഒറാബ് ഇല ഒഷി, ടു മൈ നെസ്റ്റ് എൻ്റെ കൂട്ടിലേക്ക്. ഇല ഒഷി എൻ്റെ കൂട്ടിലേക്ക്. ഈ ലെസണിലെ ഫസ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് കടക്കാം. ഹയ്യ നുവാഇമു, ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യം നമുക്ക് ഈ കാണുന്ന സെന്റൻസുകളുടെ അർത്ഥം എന്താണെന്ന് നോക്കാം. നല്ലോഹും ഫീ തൽവി വനതീർ, നല്ലോഹും നമുക്കിവയെ ഇട്ടുവെക്കാം. ഫിതൽവി ബക്കറ്റിൽ, വനതീറു എന്നിട്ട് നമുക്ക് പറക്കാം. നല്ലോഹും ഫീ ഉൽബതി വനതീർ, നമുക്ക് ഇവയെ ഒരു ബോക്സിൽ ഇട്ടുവെക്കാം എന്നിട്ട് നമുക്ക് പറക്കാം. നല്ലോഹും ഫീ കേസി വനതീർ, നമുക്കിവയെ ഒരു സഞ്ചിയിലാക്കി ഇട്ടുവെക്കാം അതിനുശേഷം നമുക്ക് പറക്കാം. നല്ലോഹും ഫി സല്ലത്തി വനതീർ, നമുക്കിവയെ കൊട്ടയിലിട്ട് വയ്ക്കാം അതിനുശേഷം നമുക്ക് പറക്കാം. എക്സാമ്പിളായി ഇവിടെ കൊടുത്തിരിക്കുന്നതൊന്ന് നോക്കൂ. നല്ലോഹും ഫി കീസി വനതീർ, കീസ് കവർ, അതാ അവിടെ ഒരു കവർ കാണുന്നു, അതിന് നേരെയായി വരച്ചിരിക്കുന്നു. ഇനി അതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്യാം. നല്ലോഹും ഫി ദൽവി വനതീർ, ദൽവുൻ ബക്കറ്റ്, അപ്പോൾ ഇതാ ബക്കറ്റ് കാണുന്നില്ലേ, അതിന് നേരെയായി ഒന്ന് വരച്ചേ. നല്ലോഹും ഫി ഉൽബതി വനതീർ, ഉൽബത്തുൻ ബോക്സ്, അതാ അവിടെ ഒരു ബോക്സ് കാണുന്നില്ലേ, അതിന് നേരെയായി വരയ്ക്കൂ. നല്ലോഹും ഫി സല്ലത്തി വനതീർ, സല്ലത്തുൻ എന്താണ്? കൊട്ട, അതാ അവിടെ കാണുന്ന കൊട്ടയുടെ നേരെയായി വരയ്ക്കൂ. ഹയ്യ നഖ്റഉ, നമുക്ക് വായിക്കാം. ജൽ ഉറാബു ബിസല്ലതി, കാക്ക ഒരു കൊട്ടയുമായി വന്നു. വഅഖദ ലക്ലക് ഊദൻ, വഅഖദ എടുത്തു, ലക്ലക് കൊക്ക് എന്തെടുത്തു? ഊദൻ ഒരു വിറകിൻ കഷ്ണം. റബതൽ ഉറാബു സല്ലത ബിൽ ഊദി, കാക്ക എന്തു ചെയ്തു? ആ കൊട്ട വിറകിൻ കഷ്ണം മേൽ വെച്ച് കെട്ടി. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കൊക്കിൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടി കാക്കയുടെ കൂട്ടിലേക്ക് പോകാൻ.
നക്രാവ് വനുക്കമ്മിലു ഈ ചിത്രം ഒന്ന് വീക്ഷിച്ച് എന്താണ് കാണുന്നത്? കൊക്കും കാക്കയും കൂടി കൊക്കിന്റെ കുഞ്ഞുങ്ങളെ കൊട്ടയിലിട്ട് കാക്കയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ കൊക്കും കൊക്കിന്റെ കുട്ടികളും കാക്കയും തമ്മിൽ നടന്ന ഒരു ഹിവാറാണ് ഇവിടെയുള്ളത്. അതില് കുറച്ചു വാക്കുകൾ വിട്ടുപോയിട്ടുണ്ട്. സൈഡിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് ആ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാം. ലക് ലക് സിആരി ഹയ്യ നറുഹു കുട്ടികളെ നമുക്ക് പോകാം. അഫ്രാഹ് കുഞ്ഞുങ്ങൾ പറയുന്നു. അതാ അവിടെ ഒരു ഡാഷാണ് കൊടുത്തിരിക്കുന്നത്. അവസാനം ഒരു ചോദ്യചിഹ്നവും ഉണ്ട്. അപ്പൊ എന്തായിരിക്കും ആ ഒരു ചോദ്യം? ഉത്തരമായി ലക് ലക് പറഞ്ഞിട്ടുള്ളത് ഇല ബൈത്തിൽ ഉറാബ് കാക്കയുടെ വീട്ടിലേക്ക്. അപ്പൊ എന്തായിരിക്കും ചോദ്യം? എവിടേക്ക്? അപ്പൊ അതെങ്ങനെയാ ഈ ബ്രാക്കറ്റിൽ നോക്കിയിട്ട് ഒന്ന് എഴുതാം നമുക്ക്. ഇല ഐന അഫ്രാഹ് ഐന ബൈത്തുഹു അവന്റെ വീട് എവിടെയാണ്? ലക് ലക് മറുപടി ആയിട്ട് അതാ അവിടെ ഒന്നും പറയുന്നില്ല. അത് നമുക്ക് പൂരിപ്പിക്കണ്ടേ? നോക്കൂ ഇതിൽ യോജിച്ചത് ഏതാണ്? ഈ പുഴയ്ക്കു പിന്നിൽ. അതല്ലേ അവിടെ യോജിച്ച വാക്ക്? നമുക്ക് എഴുതാം. അഫ്രാഹ് അവിടെയും ഒന്നും കൊടുത്തിട്ടില്ല. അവസാനമായി നറുഹു നമുക്ക് പോകാം എന്നെഴുതി ഒരു ചോദ്യചിഹ്നവും ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും അവിടെ ചോദിച്ചിട്ടുണ്ടാവുക? നോക്കി ഇതിലേതാണ്? ഹാ ഖൈഫ എങ്ങനെ പോകും? ഖൈഫ നറുഹു ഉറാബ് ലാ മഹഫദ് അന മാക. കാക്ക ഈ സംഭാഷണം എല്ലാം കേട്ടിട്ട് എന്ത് പറഞ്ഞു? ലാ മഹഫ് ഭയപ്പെടേണ്ട, അന മാക ഞാനുണ്ട് കൂടെ. ഇതോടു കൂടി നമ്മുടെ സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ലെസൺ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്ക് പുതിയ ലെസണുമായി കണ്ടുമുട്ടാം. അതുവരെ മസ്സലാം.